ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ അരുൺ. ഇന്ത്യയിൽ ഇന്നലെ 161386 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 281109 പേർക്ക് രോഗം ഭേദമായി. ഇതോടെ ആകെ രോഗമുക്തർ 3,95,11,307. 94.91% രോഗമുക്തി നിരക്ക്. പ്രതിദിന രോഗസ്ഥിരീകരണ നിരക്ക് 9.26%. 16,21,603 പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ 1,733 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ആകെ മരണം 497,975. ഇതുവരെ 167,29,42,707 ഡോസ് കോവിഡ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ മാത്രം 57,42,659 പേരാണ് വാക്സിൻ സ്വീകരിച്ചത്. 73,24,39,986 കോവിഡ് സാമ്പിളുകൾ ഇതുവരെ പരിശോധിച്ചതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്നലെ 17,42,793 പരിശോധനകളാണ് നടത്തിയത്. ഒമിക്രോൺ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ആശുപത്രികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുതുക്കിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഒപിയിലോ അത്യാഹിത വിഭാഗത്തിലോ കിടത്തി ചികിത്സയ്ക്കോ വരുന്ന രോഗികൾക്ക് കോവിഡ് ലക്ഷണങ്ങളുണ്ടെങ്കിൽ മാത്രം പരിശോധന നടത്തിയാൽ മതി. തുടർ ചികിത്സയ്ക്ക് അനിവാര്യമാണെന്ന് ഡോക്ടർ കണ്ടെത്തിയാലും കോവിഡ് പരിശോധന നടത്താം. എല്ലാ ആശുപത്രികളിലും കോവിഡ് ലക്ഷണങ്ങളുമായി വരുന്നവർക്ക് പ്രത്യേക ഇടം സജ്ജീകരിക്കേണ്ടതാണ്. ഒപിക്കും അത്യാഹിത വിഭാഗത്തിലും ഓരോ പ്രവേശന മാർഗ്ഗം മാത്രമേ ഉണ്ടാകാവൂ. സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച രോഗികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചാൽ ചികിത്സിക്കാൻ അവിടെ തന്നെ പ്രത്യേക വാർഡ് സജ്ജമാക്കേണ്ടതാണ്. അടിയന്തര ചികിത്സ വേണ്ടിവന്നാൽ മാത്രം അവരെ ICUവിൽ പ്രവേശിപ്പിച്ചാൽ മതി. 7 ദിവസത്തിൽ താഴെ ഹ്രസ്വകാലത്തേക്ക് കേരളത്തിലേക്ക് വരുന്ന അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. അവർ കേന്ദ്ര നിർദ്ദേശപ്രകാരം നിശ്ചയിച്ച പരിശോധനാ പ്രോട്ടോകോൾ പാലിക്കേണ്ടതാണ്. കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയാൽ ആരോഗ്യ സ്ഥാപനങ്ങളെ അറിയിച്ച് ചികിത്സ തേടണം. കേരളത്തിൽ കോവിഡ് വാക്സിൻ സ്വീകരിക്കേണ്ട ജനസംഖ്യയുടെ 84% ആളുകൾ 2 ഡോസ് വാക്സിനും എടുത്തു. 15-18 പ്രായവിഭാഗത്തിൽ 71% പേരാണ് ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചത്. സംസ്ഥാനത്തെ വാക്സിൻ എടുക്കേണ്ട മുഴുവൻ ആളുകളും ആദ്യ ഡോസ് കുത്തിവയ്പ് എടുത്തതായാണ് ഔദ്യോഗിക കണക്ക്. ഫൈസറും ബയോൺടെക്കും 5 വയസ്സിന് താഴെ പ്രായക്കാരായ കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ അടിയന്തര ഉപയോഗ അനുമതി തേടി. കൊറോണയുടെ നിലവിലുള്ളതും ഭാവിയിൽ വരാൻ സാധ്യതയുള്ളതുമായ വകഭേദങ്ങളിൽ നിന്ന് ഉയർന്ന തലത്തിൽ സംരക്ഷണം തേടുന്നതിന് 6 മാസത്തിനും 4 വയസ്സിനുമിടയിൽ പ്രായക്കാരായ കുട്ടികൾക്ക് 3 ഡോസ് വാക്സിൻ ആവശ്യമായി വരുമെന്ന് ഫൈസർ പ്രസ്താവനയിൽ പറഞ്ഞു. അംഗീകാരം ലഭിച്ചാൽ 5 വയസ്സിന് താഴെ പ്രായമായ കുട്ടികൾക്കായി ലഭ്യമായ ആദ്യത്തെ കോവിഡ് 19 വാക്സിനായിരിക്കും ഫൈസർ ബയോൺടെക് വാക്സിൻ. കോവിഡിൽ മാതാപിതാക്കളെയോ രക്ഷിതാക്കളെയോ നഷ്ടപ്പെട്ട 103 കുട്ടികൾക്ക് വനിതാ ശിശു വികസന വകുപ്പ് ധനസഹായം അനുവദിച്ചു. 143 അപേക്ഷകൾ ഇതിനായി ലഭിച്ചിരുന്നു. 3,90,00,000 രൂപ അപേക്ഷകർക്ക് സഹായം നൽകും. 3,00,000 രൂപയുടെ സ്ഥിര നിക്ഷേപവും 18 വയസ്സാകുന്നതുവരെ മാസം തോറും 2,000 രൂപയുമാണ് അനുവദിക്കുന്നത്. ബിരുദതലം വരെ ഇവരുടെ വിദ്യാഭ്യാസ ചെലവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ബജറ്റിനെക്കുറിച്ച് അല്പസമയത്തിനകം ജനങ്ങളുമായി സംവദിക്കും. ജനസൌഹൃദപരവും പുരോഗമനപരവുമാണ് ബജറ്റെന്ന് അദ്ദേഹം ട്വിറ്ററിൽ വിലയിരുത്തി. കാർഷിക മേഖലയുടെ പുരോഗതിക്ക് ഒട്ടേറെ നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ട്. കാർഷിക വായ്പ, പരമാവധി താങ്ങുവില, ഭക്ഷ്യ സംസ്കരണ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം എന്നിവ ബജറ്റിൽ നിർദ്ദേശിക്കുന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു. കഠിനാധ്വാനം ചെയ്യുന്ന ചെറുകിട കർഷകർ ഈ നടപടികൾ സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു. സ്വയം പര്യാപ്ത ഭാരതമെന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന ബജറ്റിനെ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവരും സ്വാഗതം ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. കോവിഡ് പകർച്ചവ്യാധിക്ക് എതിരായ പ്രതിരോധ നടപടികൾക്ക് കരുത്തും ഊർജ്ജവും നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാനും ബജറ്റ് സഹായകമാകും. യുവാക്കളുടെ പ്രതീക്ഷകൾക്ക് ചിറകു നൽകുന്ന നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടെന്ന് യുവസമൂഹം വിലയിരുത്തുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. വിദൂരദേശങ്ങളിലെ ജനങ്ങളുടെ വികസനത്തിനും സമഗ്ര പുരോഗതിക്കും ബജറ്റ് വഴിയൊരുക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നന്ദി പ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് ആരംഭിക്കും. ലോക്സഭയിൽ ഹരീഷ് ദ്വിവേദിയും രാജ്യസഭയിൽ ഗീതാ സാക്കിയും പ്രമേയം അവതരിപ്പിക്കും. റെയിൽവേക്ക് കേന്ദ്ര ബജറ്റിൽ 137,000 കോടി രൂപയുടെ മൂലധന നിക്ഷേപ പിന്തുണ ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വനികുമാർ വൈഷ്ണവ് പറഞ്ഞു. 400 പുതുതലമുറ വന്ദേഭാരത് ട്രെയിനുകൾ അടുത്ത 3 വർഷം കൊണ്ട് റെയിൽവേക്ക് ലഭിക്കും. സുരക്ഷിത പാത ഉറപ്പാക്കാൻ തദ്ദേശീയമായി വികസിപ്പിച്ച കവച് സംവിധാനം 2,000 കിലോമീറ്റർ പാതയിൽ ഏർപ്പെടുത്താൻ ബജറ്റ് വിഭാവനം ചെയ്യുന്നു. ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം എന്ന പദ്ധതി വ്യാപാര വിതരണ ശൃംഖലകളെ ഏറെ സഹായിക്കുമെന്നും അശ്വനി വൈഷ്ണവ് ഡൽഹിയിൽ പറഞ്ഞു. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും വികസനം എത്തിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. കുടിവെള്ളം, കൃഷി, അടിസ്ഥാന വികസനം തുടങ്ങി എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ബജറ്റ് രാജ്യത്തെ ആത്മനിർഭരതയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം വിലയിരുത്തി.
400 വന്ദേഭാരത് ട്രെയിനുകളും പോസ്റ്റ് ഓഫീസ് കോർ ബാങ്കിംഗും വിപ്ലവകരമായിരിക്കും. തൊഴിലുറപ്പ് പദ്ധതി വിഹിതം സർവകാല റെക്കോർഡാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കാനും സംഭരണം ഏർപ്പെടുത്താനും തീരുമാനിച്ചത് കേരളത്തിലെ കർഷകർക്ക് ഏറെ ഗുണം ചെയ്യും. പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതി പ്രകാരം രാജ്യത്തിന്റെ അടിസ്ഥാന വികസന മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാവുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ യുവജനക്ഷേമത്തിനും കായിക മേഖലയ്ക്കുമായി 3062 കോടി രൂപ ലഭ്യമാകുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. മുൻവർഷത്തേക്കാൾ 11% വർധനയാണ് ഈ മേഖലയ്ക്ക് ലഭിക്കുന്നതെന്ന് അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം പൂർത്തിയാകുമ്പോൾ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളുടെ രൂപരേഖ ഇപ്പോഴത്തെ ബജറ്റിലുണ്ടെന്നും അനുരാഗ് ഠാക്കൂർ അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ വ്യോമസേനയിൽ യുദ്ധവിമാനങ്ങളിൽ വനിതാ ഫൈറ്റർ പൈലറ്റുമാരെ സ്ഥിരമായി നിയമിക്കാൻ രാജ്യരക്ഷാ മന്ത്രാലയം തീരുമാനിച്ചതായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ വനിതാ ഫൈറ്റർ പൈലറ്റുമാരെ വിമാനങ്ങളിൽ നിയോഗിച്ചിരുന്നു. രാജ്യത്തെ സ്ത്രീ ശക്തിയുടെയും സ്ത്രീ ശാക്തീകരണത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിക്കുന്ന പ്രതിബദ്ധതയുടെയും സാക്ഷ്യമാണിതെന്നും രാജ്നാഥ് സിംഗ് ട്വിറ്ററിൽ കുറിച്ചു. സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ മലപ്പുറം ജില്ലകളിൽ സാമൂഹിക ആഘാത പഠനത്തിന് വിജ്ഞാപനമായി. തൃശൂർ ജില്ലയിലെ 36 വില്ലേജുകളിലാണ് പഠനം. കേരള വോളണ്ടറി ഹെൽത്ത് സർവീസ് കോട്ടയം എന്ന സ്ഥാപനമാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. മലപ്പുറം ജില്ലയിൽ പാത കടന്നുപോകുന്ന 54 കിലോമീറ്റർ ദൂരത്തിലാണ് സർവേ. തിക്കൊടി വി കെ കൺസൾട്ടൻസിയാണ് പഠനം നടത്തുന്നത്. സിൽവർ ലൈൻ കടന്നുപോകുന്ന 11 ജില്ലകളിലും ഇതു സംബന്ധിച്ച വിജ്ഞാപനം നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. രാത്രി 8 മുതൽ രാവിലെ 6 വരെ സ്ത്രീകളും മുതിർന്ന പൌരന്മാരും ഭിന്നശേഷിക്കാരും ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ എല്ലാ KSRTC ബസ്സുകളും നിർത്തുമെന്ന ഉത്തരവ് സൂപ്പർഫാസ്റ്റിനും അതിനു താഴെ വിഭാഗങ്ങളുമായി പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചു. സൂപ്പർ എക്സ്പ്രസ്, സൂപ്പർ ഡീലക്സ്, മൾട്ടി ആക്സിൽ ദീർഘദൂര സർവീസുകളിൽ ഈ നിർദ്ദേശം നടപ്പാക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന് വ്യക്തമാക്കിയാണ് KSRTCയുടെ തീരുമാനം. യാത്രയുടെ തുടക്കത്തിൽ തന്നെ കണ്ടക്ടർമാർ സ്റ്റോപ്പുകൾ സംബന്ധിച്ച വിവരം യാത്രക്കാരെ അറിയിക്കേണ്ടതാണെന്ന് ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. ശബരിമല ഗസ്റ്റ് ഹൌസിൽ വൻ തിരിമറി നടന്നുവെന്ന മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. വിശിഷ്ടാതിഥികൾക്ക് ഭക്ഷണം നൽകിയതിന് കൃത്രിമ ബില്ലുണ്ടാക്കിയും ടോയ്ലറ്റ് നിർമ്മാണത്തിൽ ക്രമക്കേടും അഴിമതിയും നടത്തിയെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ. അഴിമതിയിൽ അറസ്റ്റ് ഭയന്ന് ഉന്നതാധികാരികളെ ഇടപെടുത്തി ദേവസ്വം വിജിലൻസ് വിഭാഗത്തെ പിരിച്ചുവിട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു. ദേവസ്വം കേസുകൾ പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ചാണ് സ്വമേധയാ കേസെടുത്തത്. മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന വാവ സുരേഷിന്റെ ആരോഗ്യനിലയിൽ കൂടുതൽ പുരോഗതി. ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. മെഡിക്കൽ ബോർഡ് ഇന്ന് വീണ്ടും ചേർന്ന് വെന്റിലേറ്റർ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇന്ന് ലോക തണ്ണീർത്തട ദിനം. മനുഷ്യർക്കും ഗ്രഹത്തിനും തണ്ണീർത്തടങ്ങളുടെ സുപ്രധാന പങ്കിനെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഇറാനിയൻ നഗരമായ റാംസാറിൽ 1971 തണ്ണീർത്തടങ്ങൾ സംബന്ധിച്ച കൺവെൻഷൻ അംഗീകരിച്ച തീയതിയാണ് February 2. തണ്ണീർത്തടങ്ങൾക്കായി നടപടിയെടുക്കുന്നതിന് ആഹ്വാനമാണ് ഈ വർഷത്തെ പ്രമേയം. കോഴിക്കോട് കുറ്റ്യാടിയിൽ 1584 ഗ്രാം കഞ്ചാവ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റ്യാടി സ്വദേശിയായ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറത്ത് വീട് കേന്ദ്രീകരിച്ച സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിലായി. കോട്ടൽ പുലിക്കോട് പുന്നക്കോട്ടിൽ മുഹമ്മദ് സലീം എന്നയാളെയാണ് മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ ഒന്നാം പ്രതി മിസ്ഹാബിനെ കഴിഞ്ഞ സെപ്റ്റംബറിൽ പിടികൂടിയിരുന്നു. പ്രീഡിഗ്രി മാർക്ക് ലിസ്റ്റിൽ പേരുതിരുത്താനെത്തിയ അപേക്ഷകളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ കാലിക്കറ്റ് സർവകലാശാല ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു. പരീക്ഷാഭവനിലെ പ്രീഡിഗ്രി വിഭാഗം അസിസ്റ്റന്റ് MK മൻസൂറിനെതിരെയാണ് നടപടി. ഈ വർഷത്തെ ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് മുന്നോടിയായി ICC പുറത്തിറക്കിയ ഏറ്റവും പുതിയ വനിതാ ഏകദിന ബാറ്റിംഗ് റാങ്കിംഗിൽ മിതാലി രാജ് 738 പോയിന്റുമായി രണ്ടാം സ്ഥാനം നേടി. 750 പോയിന്റുമായി ഓസ്ട്രേലിയൻ താരം അലിസ ഹിലിക്കാണ് ഒന്നാം സ്ഥാനത്ത്. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ചെന്നൈയിൻ FCയെ നേരിടും. വൈകിട്ട് 7:30 ഗോവയിലാണ് മത്സരം. ഇന്നലെ FC ഗോവ ഒഡീഷ FC മത്സരം ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ICC Under-19 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ആന്റിഗുവയിലെ കുളിറ്റ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 മത്സരം തുടങ്ങുന്നത്. 4 തവണ ലോക ചാമ്പ്യന്മാരായിരുന്നു ഇന്ത്യൻ Under-19 ടീം. കണ്ണൂർ ആറളം ഫാമിലെത്തിയ കാട്ടാനകളെ തുരത്തുന്ന പ്രവർത്തനം ഇന്നും തുടരും. കാട്ടാനക്കൂട്ടത്തിൽ 21 എണ്ണത്തെ ഇന്നലെ ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് കയറ്റിവിട്ടു. 20 ആനകൾ കൂടി ഫാമിലുണ്ടെന്നാണ് കണക്കാക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്നും.